ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനം ഈ സന്ധ്യാസമയത്ത് ഞാൻ അറിയിക്കുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ തുടർമാനമായി വിശുദ്ധ തൃത്വം എന്ന് പറയുന്ന ബൈബിളിക വിഷയം ഒരു അവലോകനമാണ് ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ഞാനിവിടെ ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതായത് ദൈവത്വത്തിന്റെ ഏകത്വവും ത്രിയേകത്വവും. വിശുദ്ധ ബൈബിളിലെ അടിസ്ഥാന ഉപദേശങ്ങളിൽ അതിപ്രധാനമായിരിക്കുന്ന ഒരു ഉപദേശ സത്യമാണ് വിശുദ്ധ തൃത്വം എന്ന് പറയുന്ന ഉപദേശ സത്യം. ക്രൈസ്തവ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നതും ക്രിസ്ത്യാനികൾ ആരാധിച്ച് വരുന്നതുമായിട്ടുള്ളത് ത്രീ ഏക ദൈവതയാണ്. അതായത് തൃത്വത്തിൽ അധിവസിക്കുന്ന ഏക ദൈവതയാണ്. ആവർത്തന പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ യഹോവ ഏക കർത്താവ് എന്ന് വളരെ വ്യക്തമായി നമ്മുടെ കർത്താവ് മോശ മുഖാന്തരം ഇസ്രായേലിനോട് പ്രഖ്യാപിച്ചത് നാം വായിക്കുന്നുണ്ട്. ആ ബന്ധത്തിൽ അതിനൊരു മുഖവര എന്ന നിലയിൽ ആദ്യമായി ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. തുടർന്ന് ദൈവിക തൃത്വം എന്ന് പറയുന്നത് നാം ഏത് വീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ ബൈബിളിക വീക്ഷണത്തിൽ ഏത് നിലയിലാണ് അത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഓർപ്പിക്കുവാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ലേഖനം, അതായത് ഈ ഈ സെഗ്മെന്റ് ഞാൻ പറയുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ദൈവത്തിന്റെ ഏകത്വം എന്ന് പറയുന്ന വിഷയമാണ്. അതായത് ദൈവിക ഐക്യത. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം ത്രിയേകനാണ്. അതായത് ഏകത്വത്തിൽ ബഹുത്വവും ബഹുത്വത്തിൽ ഏകത്വവും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവ സത്തയാണ് ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സത്താ സവിശേഷമാണ് ദൈവം എന്ന് പറയുന്നത്. ഒരു ദിവസം ഞാൻ ഇത് സംബന്ധിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ സഹോദരൻ കുരുവിള കൊളഞ്ഞിക്കൊമ്പിൽ എന്നോട് ചോദിച്ചു, ESHIN ദൈവം എന്ന് പറയുന്ന കാര്യം ഒന്ന് ആദ്യം നിർവഹിച്ചു തരാമോ എന്ന്. ഞാൻ അതിനെ പറഞ്ഞു തരാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ നിർവചനം, ദൈവിക സാരാംശത്തിൽ തുല്യത്വമുള്ളവരായി 3 വ്യക്തികൾ നിത്യമായി നിലകൊള്ളുന്ന സത്താ സവിശേഷമാണ് ദൈവം എന്ന് പറയുന്നത്. അതായത് ദൈവതത്വത്തിലെ ഐക്യത എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദൈവം ഒരു, അപ്പോൾ തന്നെ ദൈവിക സാരാംശം വേർപെടുത്തുവാൻ കഴിയാതെ ഒന്നായി തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു. ദൈവം ഏകന സത്യം പഴയ നിയമം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ഉപദേശ സത്യമാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 35-39 ഈ വാക്യങ്ങളിൽ ഈ സത്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമത്തിലും മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക ഏകത്വത്തെ സംബന്ധിച്ച് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെടുന്നു. ബൈബിളിലെ ദൈവം ഏകനാണെന്ന് മാത്രമല്ല അവിടുത്തെ തുല്യനുമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതായത് ദൈവത്തിന് തുല്യം ദൈവം മാത്രം, അവനെ പോലെ മറ്റ് ഒരു ദൈവമില്ല. അതായത് എന്നെ പോലെ മറ്റൊരുത്തരമില്ല എന്ന് ദൈവം താൻ തന്നെ സ്വയമായി പ്രഖ്യാപിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ നിസ്തുല്യതയാണ്. ഇനി ദൈവിക ഘടന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പല ഭാഗങ്ങൾ, അതായത് പല അവയവങ്ങൾ ചേർന്നുള്ള ഒരു സ്ഥൂല സൂക്ഷ്മ ഘടനയാണ്. മനുഷ്യ ശരീരത്തിൽ പല അവയവങ്ങൾ ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ തന്നെ ദേഹ, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 ഭാവങ്ങളും ഉണ്ട്. സ്ഥൂലവും സൂക്ഷ്മവുമായ സമ്മിശ്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതായത് മനുഷ്യനിൽ ദൃശ്യം, അദൃശ്യം എന്നിങ്ങനെ 2 ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവം തന്റെ സത്തയിൽ ആത്മാവാണ്, അല്ലെങ്കിൽ ദൈവിക സാരാംശത്തിൽ ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് മനുഷ്യനെ പോലെ ആ നിലയിൽ സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങൾ എന്നിങ്ങനെ വിഘടിതമാകുന്ന ഭാവം ഇല്ല. അവിടുത്തെ ഭാവം എന്ന് പറയുന്ന ആത്മഭാവമാണ്. അതുകൊണ്ട് ദൈവിക സാരാംശം സംഖ്യാപരമായും നിത്യമായും ഒന്ന് തന്നെയാണെന്ന് വിശുദ്ധ വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നു.
അതിനെ ഒരിക്കലും നമുക്ക് വേർപെടുത്തി ചിന്തിക്കുവാനോ പഠിക്കുവാനോ കഴിയുന്നതല്ല. ദൈവിക ഐക്യത എന്ന് പറയുമ്പോൾ ദൈവതത്വത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്. അവർ മൂന്ന് വ്യക്തികളായി നിത്യത നിലനിൽക്കുന്നു. എന്നാൽ അവരുടെ സാരാംശം നിത്യമായും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഇതിനെയാണ് ത്രിത്വത്തിലെ ഐക്യത എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. ത്രിത്വം എന്ന് പറയുന്നത് സങ്കീർണമാകുന്ന ഒരു പ്രതിഭാസമാണ്. ദൈവിക ശാസ്ത്ര സത്യം എന്നതിൽ ഉപരി ദൈവിക വെളിപ്പാടായി തന്നിരിക്കുന്ന സത്യമാണ് ത്രിത്വോപദേശം എന്ന് പറയുന്നത്. ആദിമകാലം മുതലേ ത്രിത്വം എന്ന മാർമിക ഉപദേശത്തെ അട്ടിമറിക്കുവാൻ വിപരീത ഉപദേഷ്ടാക്കന്മാരായ പല ആളുകളും ശ്രമിച്ചിട്ടുള്ളതായി സഭാചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഏറ്റവും അഗ്രഗണ്യനായി അറിയപ്പെട്ട ആളാണ് അഥാനാസ് എന്ന് പറയുന്ന വിശുദ്ധനോട് കൂട്ടിയ അറിയൂസ് എന്ന് പറയുന്ന വേദ വിപരീതി. ദൈവിക ത്രിത്വത്തെയും യേശു ക്രിസ്തുവിന്റെ ഡ്യുവൽ നേച്ചർ, അതായത് ഇരുവിധമായ പ്രകൃതങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെയും പരസ്യമായി വിമർശിക്കുകയും നിരാകരിക്കുകയും ചെയ്ത പ്രഥമ സഭാചരിത്രത്തിലെ വേദ വിപരീതിയായിരുന്നു അറിയൂസ്. അറിയൂസിന്റെ പിൻഗാമികളാണ് യഹോവയുടെ സാക്ഷികൾ എന്നറിയപ്പെടുന്ന ആളുകൾ, യേശുനാമക്കാരും ആ നിലയിൽ ദൈവിക ത്രിത്വം നിഷേധിക്കുന്ന ആളുകളാണ്. ദൈവിക ത്രിത്വം എന്ന മഹത്തായ ഉപദേശം ദൈവിക വെളിപ്പാടിലെ അതിപ്രധാനമായ ഉപദേശ വിഷയമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ മർമ്മമാണ് ദൈവിക ത്രിത്വം എന്ന് പറയുന്നത്. മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്നതോ ഒതുക്കുവാൻ കഴിയുന്നതുമായ ഒരു വിഷയമല്ല ത്രിത്വം എന്ന് പറയുന്ന യാഥാർത്ഥ്യം. അതായത് മറ്റൊരിടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ശാസ്ത്രത്തിന്റെ പരീക്ഷ നാളിയിൽ രാസികമായിരിക്കുന്ന ഘടനാസവിശേഷം കൊണ്ട് അല്ലെങ്കിൽ രാസപ്രവർത്തനം കൊണ്ട് പരീക്ഷിച്ച് തെളിയിക്കാവുന്ന ഒരു വിഷയമല്ല ദൈവിക ത്രിത്വം എന്ന് പറയുന്നത്. ത്രിത്വം എന്ന് പറയുന്ന പദം ബൈബിൾ ഒരു ഭാഗത്തും ഒരിക്കൽ പോലും നമ്മൾ വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സഹോദരൻ കുരുവിള കുടുംബിൽ സിജോ ജോസഫ്, അതുപോലെ സണ്ണി മാപ്പിള, ബിൽസൺ തോമസ് മുതലായ ആളുകൾ, അതുപോലെ റേസൺ ബി തോമസ് മുതലായ ആളുകൾ ദൈവിക ത്രിത്വത്തെ അവർ നഖശിഖാന്തം എതിർക്കുന്നത്. വേദപുസ്തകത്തിൽ അങ്ങനെ പദം കാണുന്നില്ല എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ അങ്ങനെ പദം ഉപയോഗിച്ചില്ല എങ്കിൽ ആദിമകാലം മുതലേ ദൈവസഭ ത്രിത്വം എന്ന് പറയുന്ന ഉപദേശം സ്ഥാപിക്കുകയും അത് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നുള്ളതിന് സഭാചരിത്രത്തിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ത്രിത്വം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ട്രിയാസ് എന്ന് പറയുന്ന അതിന്റെ ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അന്ത്യോക്യയിലെ തിയോഫിലോസ് എന്ന് പറയുന്ന ദൈവദാസനാണ് ഈ പദം സഭാചരിത്രം നേടി 181 ആദ്യമായി ഉപയോഗിച്ചതായി പറയപ്പെടുന്നത്. ഇതേ പദത്തിന്റെ ലത്തീൻ പദമായിരിക്കുന്ന ട്രിനിറ്റാസ് എന്ന് പറയുന്ന പദപ്രയോഗം 220 തെർത്തുല്യൻ എന്ന് പറയുന്ന സഭാപിതാവ് ഉപയോഗിച്ചു വന്നതായി സഭാചരിത്രം രേഖപ്പെടുന്നുണ്ട്. ക്രിസ്തീയ ദൈവശാസ്ത്ര ശാഖയിൽ ത്രിത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദൈവിക സാരാംശത്തിൽ നിത്യമായി നിലകൊള്ളുന്ന മൂന്ന് വ്യക്തികളുണ്ടെന്നും അവർ മൂവരും സാരാംശത്തിൽ ഒന്നാകുന്നു എന്നുമാണ്. ഈ വ്യക്തികളെ യഥാക്രമം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ വിളിച്ചു വരുന്നു. ഈ വ്യത്യസ്ത ഭാവങ്ങൾ മൂന്ന് വ്യക്തികളാണ്, മൂന്ന് വ്യക്തിത്വങ്ങൾ അല്ല. ഇതിനെ വേണമെങ്കിൽ ദൈവിക ത്രിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ദൈവശാസ്ത്ര പ്രകാരം നാം ത്രിയേക ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ത്രിയേക ദൈവവിശ്വാസത്തെ അഥാനാസിയോസിന്റെ വിശ്വാസ പ്രമാണം താഴെ പറയത്തക്ക നിലയിൽ വിവരിച്ചിട്ടുണ്ട്. അതായത് നാം ത്രിത്വത്തിലെ ഏകനും ത്രിത്വത്തിൽ ഐക്യമായി നിലകൊള്ളുന്നതുമായ ഒരു ദൈവത്തെ ആരാധിക്കുന്നു. ത്രിത്വത്തിൽ മൂന്ന് വ്യക്തികളെയും വേറിട്ട് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ സാരാംശത്തെ വേർപെടുത്തി ചിന്തിക്കുവാൻ നമുക്ക് ഒരു നാളും സാധിക്കുന്നതല്ല. മൂന്ന് വ്യക്തികളും സാരാംശത്തിൽ തുല്യമായി നിത്യത്വമുള്ളവരാകുന്നു. അതുകൊണ്ട് ത്രിത്വത്തിൽ ഐക്യമായി നിത്യഭാവത്തിൽ നിലകൊള്ളുന്ന ത്രിയേക ദൈവത്തെ നാം ആരാധിക്കുന്നു എന്നാണ് അഥാനാസിയോസ് അന്ന് സ്ഥാപിച്ചെടുത്ത വിശ്വാസ പ്രമാണം പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. അതായത് സംഖ്യാശാസ്ത്രപരമായി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വ്യക്തികൾ, സാരാംശത്തിൽ പറഞ്ഞാൽ ഒരു സാരാംശം,
പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ഒരു സാരാംശത്തിൽ മൂന്ന് വ്യക്തികളായി നിലകൊള്ളുന്നു. ഇതാണ് ബൈബിളിക ത്രിത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ത്രിയേകത്വം എന്ന് പറയുന്നത്. ദൈവം ത്രിയേകനാണോ അതോ ത്രിദൈവമാണോ എന്ന ഒരു സംശയം പല കാലഘട്ടങ്ങളിൽ വേദപഠിതാക്കളുടെ ഇടയിൽ ഉണ്ട്. ബൈബിളിന്റെ ആദ്യകാലത്ത് മുതൽ തന്നെ പരിഹരിക്കപ്പെടാത്ത ഒരു വിവാദ വിഷയമായി ത്രിത്വം എന്ന് പറയുന്ന വിഷയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ദൈവം ത്രിത്വത്തിൽ ഏക സാരാംശമുള്ളവനാണോ അതോ മൂന്ന് ദൈവമാണോ ഒരു ദൈവ തത്വത്തിലുള്ളത് എന്നുള്ള സംശയമാണ് പലരെയും കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇരിക്കുന്നത്. അങ്ങനെയുള്ള സംശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പല സിദ്ധാന്തങ്ങളും ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. അത് മുഖ്യമായ രണ്ട് ശാസ്ത്രങ്ങളുണ്ട്. ഒന്ന് ത്രീതൈസം, അതായത് ത്രിദൈവ വിശ്വാസം. രണ്ടാമത്തേത് മോഡലിസം അല്ലെങ്കിൽ സാബലിനിസം എന്ന് പറയും. ത്രിദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദൈവതത്വത്തിൽ മൂന്ന് ദൈവങ്ങൾ ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. അതേസമയത്ത് ആ മൂന്ന് ദൈവങ്ങൾ മൂന്ന് വ്യക്തിത്വങ്ങളാണ്, മൂന്ന് വ്യക്തികളാണ് എന്ന് അവർ പഠിപ്പിക്കുന്നു. പക്ഷേ സാരാംശത്തിൽ അവർക്കുള്ള തുല്യതയെ ത്രിദൈവ വിശ്വാസം നിരാകരിക്കുകയും ചെയ്യുന്നു. എന്താണ് ത്രിദൈവ വിശ്വാസം? ദൈവം തത്വഭാവ സത്തയാണ് എന്നുള്ള തിരുവെടുത്തിലെ സത്യം ഗ്രഹിക്കാൻ കഴിയാതെ പോയ ത്രിത്വനിഷേധികൾ കണ്ടുപിടിച്ച ആദൈവ സിദ്ധാന്തമാണ് ത്രിദൈവ സിദ്ധാന്തം എന്ന് പറയുന്നത്. ത്രിദൈവ വിശ്വാസം ത്രിത്വത്തിലെ സാരാംശത്തിലുള്ള ഐക്യതയെ എന്നേക്കുമായി നിഷേധിക്കുകയും മൂന്ന് വ്യത്യസ്ത ദൈവങ്ങൾ നിത്യമായി നിലകൊള്ളുന്നു എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വാസ്തവത്തിൽ ത്രിത്വ ഉപദേശമല്ല, പോളിതെയിസമാണ്. പോളിതെയിസം എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം. അത് ക്രൈസ്തവ വിശ്വാസം ഒരിക്കലും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഉദ്ദേശം അദ്ദേഹം അവർ പറയുന്നത് ഈ പറയപ്പെട്ട മൂന്ന് ദൈവങ്ങൾക്ക് ഭക്തിയിലും ഉദ്ദേശങ്ങളിലും മാത്രമേ തുല്യത ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ള ഒരു കാര്യങ്ങളിലും അവർക്ക് തുല്യത ഉണ്ടായിരുന്നില്ല എന്നും കൂടെ പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ത്രിയേക ദൈവം ത്രിത്വം സാരാംശത്തിലും പ്രവൃത്തിയിലും ഉദ്ദേശത്തിലും ഐക്യമായി നിലകൊള്ളുന്ന ത്രിത്വമാകുന്നു എന്ന് അസന്നിഗ്ധമായി വിശുദ്ധ വേദപുസ്തകമേ പഠിപ്പിക്കുന്നു. മൂന്ന് പേരും സംഖ്യാശാസ്ത്രപരമായി സാരാംശത്തിലും ഒരുപോലെ നിലകൊള്ളുന്നവരാണ്, നിത്യമായി നിലകൊള്ളുന്നവരാണ്, സാരാംശത്തിൽ തുല്യരാണ്. അതേസമയത്ത് മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു ദൈവ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു സാരാംശം, ആ ഒരു സാരാംശത്തിൽ മൂന്ന് വ്യക്തികൾ നിലകൊള്ളുന്നു. അതാണ് ദൈവിക ത്രിത്വം എന്ന് വിശുദ്ധ ബൈബിൾ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മോഡലിസം അതിന്റെ പരിഷ്കരിച്ച ഒരു പതിപ്പാണ്. എന്താണ് ഈ മോഡലിസം അല്ലെങ്കിൽ സാബലിനിസം എന്ന് കൂടെ ഞാൻ പറയാം. ദൈവശാസ്ത്ര അതായത് ദൈവശാസ്ത്രം പഠിക്കുന്ന കലാലയങ്ങളിൽ നാല് ഭിത്തിക്കുള്ളിൽ വേദവിദ്യാർത്ഥികൾ സാധാരണയായി പഠിക്കുന്ന ഇസങ്ങളാണ് ഈ ട്രീതൈസം, മോഡലിസം. ഇതൊക്കെ നമ്മുടെയൊക്കെ ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞുള്ള വചന സൂക്ഷിയിൽ മോഡലിസം, ത്രീതൈസം, സാബലിനിസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രായമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ സാധാരണക്കാരായ വിശ്വാസികൾക്കോ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. മോഡലിസം ദൈവ പ്രകൃതി ത്രിത്വം ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്നാൽ ഒരേ സമയത്ത് തന്നെ മൂന്ന് വ്യത്യസ്ത നിലയിൽ വെളിപ്പെടുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതായത് ഒരേ ദൈവം, ആ ദൈവം പിതാവായും ആ ദൈവം പുത്രനായും ആ ദൈവം പരിശുദ്ധാത്മാവായും വെളിപ്പെടുന്നു എന്ന് പഠിപ്പിക്കുന്ന ഉപദേശ രീതിയാണ് മോഡലിസം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് മോഡലിസ്റ്റുകൾ പഠിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവം സൃഷ്ടിയോടുള്ള ബന്ധത്തിലും നിയമനിർമ്മാണത്തോടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ നിയമാവലികൾ നൽകുന്നതിനുള്ള ബന്ധത്തിലും പിതാവായ ദൈവം അവൻ പിതാവ് എന്ന നിലയിൽ വർത്തിക്കും. മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ച വ്യക്തി എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു അവൻ പുത്രനായ ക്രിസ്തു എന്ന നിലയിൽ വെളിപ്പെടുന്നു. അതേസമയത്ത് മറ്റൊരു വിഷയം അവർ പറയുന്നത് പാപിയെ വീണ്ടും ജനിപ്പിക്കുക, അതുപോലെ അവനെ ശുദ്ധീകരിക്കുക ഇത്യാദി വിഷയങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ ആ ദൈവം മനുഷ്യ
മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുക അല്ലെങ്കിൽ അവനെ ശുദ്ധീകരിക്കുക എന്നുള്ള പ്രവൃത്തിയിൽ വെളിപ്പെടുന്നു. അപ്പൊ മോറലിസം പഠിപ്പിക്കുന്നത് ഒരു ദൈവം പിതാവ്, ആ ദൈവം തന്നെ പുത്രൻ, ആ ദൈവം തന്നെ പരിശുദ്ധാത്മാവ്. ഇത് അവർ പഠിപ്പിക്കുമ്പോൾ വളരെ വിചിത്രമായ നിലയിൽ അവർ അതിനെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വിശുദ്ധ വേദപുസ്തക ദൈവിക തത്വത്തിന്റെ വ്യക്തമാക്കുന്ന നിശ്ചയമാണ് ഈ പറയപ്പെടുന്ന മോറലിസത്തിന്റെ ഉപദേശം. അവർ അതിന് പറയുന്ന ന്യായാന്യായങ്ങളുണ്ട്. അതായത് ഒരു വ്യക്തി തന്നെ അദ്ദേഹം ഒരു സമയത്ത് നല്ല ഒരു അധ്യാപകനായും അതേസമയത്ത് നല്ലൊരു കലാകാരനായും അതേസമയത്ത് മറ്റൊരു സ്നേഹിതനായും ഇരിക്കുവാൻ കഴിയും. ഒരു മനുഷ്യന് തന്നെ ഒരു സമയത്ത് അപ്പനായും ഒരു സമയത്ത് മകനായും അതേസമയത്ത് ആ വ്യക്തിക്ക് തന്നെ ഒരാളുടെ സഹോദരനായും ഇരിക്കുവാനായിട്ടും സാധിക്കും എന്ന് പറയുന്ന ദൃഷ്ടാന്തമാണ്. പക്ഷെ അത് ഒരു വ്യക്തിയുടെ വ്യക്തിയിൽ ഉൾക്കൊള്ളുന്ന മൂന്ന് പ്രത്യേകമാകുന്ന സവിശേഷതകളാണ് അഥവാ ബന്ധങ്ങളാണ്, അല്ലാതെ അത് സെപ്പറേറ്റ് വ്യക്തികളല്ല എന്നുള്ളത് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. വളരെ സംഗ്രഹമായി ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, തൃത്വം എന്ന വിഷയം അതിസങ്കീർണമായ ഒരു മർമ്മമാണ്. മനുഷ്യബുദ്ധിക്ക് അത് വ്യക്തമായി വിശകലനം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം പരിമിതമായ മനുഷ്യന് അപരിമിതനായ ദൈവത്തെ പരിമിതമായി തന്റെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് ആ ദൈവത്തെ വിശകലനം ചെയ്യുവാനുള്ള മനുഷ്യന്റെ വ്യർത്ഥ പരിശ്രമം വാസ്തവത്തിൽ നിരാശയിലെ അവസാനിക്കുകയുള്ളൂ. മനുഷ്യബുദ്ധിക്ക് വ്യക്തമായി വിശകലനം ചെയ്യുവാൻ സാധിക്കാത്ത നിത്യമർമ്മമായി ദൈവിക തത്വം വേദപുസ്തകത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചില കുബുദ്ധികൾക്ക് ഒരുപക്ഷെ അത് ഭൗതിക മണ്ഡലത്തെ കുഴയ്ക്കുന്നൊരു പ്രതിഭാസമായി തോന്നിയാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യമായി അവർക്ക് അത് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദൈവിക വെളിപ്പാടാണ്. അതായത് സ്വാഭാവിക ദൈവശ്വാസം പഠിപ്പിക്കുന്ന ഒരു സത്യം എന്നതിലുപരി ദൈവം നേരിട്ട് തന്നെക്കുറിച്ച് നൽകിയിട്ടുള്ള വ്യക്തമായ വെളിപ്പാടാണ് എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കണം. ദൈവിക തൃത്വം, അതായത് നിത്യമായി നിലകൊള്ളുന്ന മൂന്ന് വ്യക്തികൾ, ആ മൂന്ന് ചേർന്ന ഒരു വ്യക്തിത്വം, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന മൂന്ന് വ്യക്തികൾ, ത്രീ പേഴ്സൺസ് ബട്ട് വൺ പേഴ്സണാലിറ്റി ഓഫ് ദ സെയിം എൻറ്റിറ്റി, അതാണ് ദൈവിക തൃത്വം ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മൂന്ന് വ്യക്തികൾക്ക് മൂന്ന് വ്യക്തിത്വങ്ങളാണെങ്കിൽ നിശ്ചയമായും അവർക്ക് ഒരേപോലെ ചിന്തിക്കുവാൻ, ഒരേപോലെ പ്രവർത്തിക്കുവാൻ, ഒരേപോലെ ബിഹേവ് ചെയ്യുവാൻ സാധിക്കുകയില്ല. പക്ഷെ അതുകൊണ്ടാൽ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ കർത്താവ് തന്നെ ആ കാര്യം തന്റെ വാക്കുകൾ കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിതാവായ ദൈവം എന്ത് ഇച്ഛിക്കുന്നുവോ അത് തന്നെയാണ് പുത്രനായ യേശു ക്രിസ്തു ഇച്ഛിക്കുന്നത്. ആ ഇച്ഛ തന്നെയാണ് പരിശുദ്ധാത്മാവ് നിവർത്തിക്കുന്നത്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം സമം പുത്രന്റെ ഇഷ്ടം, പുത്രന്റെ ഇഷ്ടം സമം പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം. പുത്രന് ഒരിഷ്ടവും പിതാവിന് വേറൊരു ഇഷ്ടവും പരിശുദ്ധാത്മാവിന് മറ്റൊരു ഇഷ്ടവും ഉണർന്നു വന്നു കഴിഞ്ഞാൽ മൂന്ന് വ്യക്തികൾക്ക് മൂന്ന് വ്യക്തിത്വങ്ങളാണ് ഉള്ളത് എന്ന് വരും. അതുകൊണ്ട് വ്യക്തിത്വം എന്ന് പറയുന്നത് അനിവാര്യമായും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് അനിവാര്യ ഘടകങ്ങൾ കൊണ്ടാണ്. അതായത് ഇന്റലക്ട്, റീസൺ ആൻഡ് വിൽ, ബൗദ്ധികത അല്ലെങ്കിൽ ബുദ്ധിശക്തി, രണ്ട് ഇച്ഛാശക്തി, മൂന്ന് വികാരം. ബുദ്ധിശക്തി, ഇച്ഛാശക്തി, വികാരം, ഈ മൂന്ന് പ്രത്യേക ക്വാളിറ്റികളുടെ സമ്മേളനമാണ് ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. മൃഗജാലങ്ങൾക്ക് പേഴ്സണാലിറ്റി ഇല്ല, മനുഷ്യന് പേഴ്സണാലിറ്റി ഉണ്ട്. കാരണം മൃഗജാലങ്ങൾക്ക് ഇച്ഛാശക്തിയില്ല, അതായത് ഭേദാഭേദങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അവയ്ക്കില്ല. ബുദ്ധിയുണ്ടെങ്കിലും അവർക്ക് നൈസർഗികമാകുന്ന ബുദ്ധിയേ ഉള്ളൂ, അല്ലെങ്കിൽ മനുഷ്യനെ പോലെ അവയുടെ ബുദ്ധി വികസിതമായിട്ടില്ല. അതുപോലെ അവയ്ക്ക് വികാരമുണ്ടെങ്കിലും മാനുഷിക വികാരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മൃഗജാലങ്ങളുടെ വികാര പ്രക്രിയ എന്ന് പറയുന്നു. ദൈവം എന്ന് പറയുന്നത് ഇന്റലക്ട്, റീസൺ ആൻഡ് വിൽ, അതായത് ബുദ്ധിശക്തി, വികാരം അല്ലെങ്കിൽ ചിന്താശക്തി, പിന്നെ ഇച്ഛാശക്തി എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങൾ ഒന്നിച്ച് സംഭവിക്കുന്ന സത്താ സവിശേഷമാണ്. അതിനാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പിതാവായ ദൈവത്തിന്റെ ജ്ഞാനവും അല്ലെങ്കിൽ ബുദ്ധിയും പുത്രനായ യേശുക്രിസ്തുവിന്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും ഒന്നു തന്നെയാണ്. പുത്രനായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വികാരവും
അല്ലെങ്കിൽ അവന്റെ ഇച്ഛാശക്തി, അവന്റെ വികാര പ്രവണതകളും അല്ലെങ്കിൽ അവന്റെ യുക്തിബോധവും, ആ പുത്രന്റെ യുക്തിബോധവും പരിശുദ്ധാത്മാവിന്റെ യുക്തിബോധവും ഒന്ന് തന്നെയാണ്. അതുപോലെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ഇച്ഛാശക്തിയും പരിശുദ്ധാത്മാവിന്റെ ഭൗതികതയും പരിശുദ്ധാത്മാവിന്റെ വികാരവും ഒന്ന് തന്നെയാണ്. അപ്പൊ അവ തമ്മിൽ വിഘടിക്കുന്നില്ല. അതായത് ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികൾ ഒരു സാരാംശത്തിൽ നിലകൊള്ളുന്നതുകൊണ്ടാണ് അവരുടെ ഈ പറയപ്പെട്ട ഇന്റലക്ട്, റീസൺ, വിൽ ഇത് മൂന്നും ഒരുപോലെ പ്രാവർത്തികമാകുന്നത്. പ്രവർത്തനത്തിലും അവരുടെ എക്സിസ്റ്റൻസിലും ഇത് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്ന തൃത്വം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സാരാംശം മൂന്ന് വ്യക്തികൾ, അതായത് മൂന്ന് ഒരു വ്യക്തിയിൽ വെളിപ്പെടുന്ന മൂന്ന് ഭാവങ്ങളല്ല. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാകെ കലുഷിതമായ ഒരു വിഷയമായി പരിണമിക്കും. അതുകൊണ്ട് ദൈവിക തൃത്വത്തെ ആ നിലയിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി മറ്റൊരു വിഷയമുണ്ട്, ദൈവിക തൃത്വം വേദപുസ്തകത്തിന്റെ താളുകയിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഏറ്റവും സ്പഷ്ടമായി ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞ ഒന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 3:16. നമ്മുടെ കർത്താവായ യേശു യോർദാനിൽ യോഹന്നാന്റെ കരങ്ങൾ കീഴിൽ സ്നാനം സ്വീകരിക്കുന്നു. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെ സാക്ഷീകരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ വ്യക്തി സ്വഭാവത്തെ സാക്ഷീകരിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദം ചെയ്യുന്നു എന്ന് സാക്ഷീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് രൂപേണ അവന്റെ മേൽ വന്ന് ആവസിക്കുന്നു. ഈ സ്നാനസമയത്ത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മൂന്ന് വ്യത്യസ്ത ഐഡന്റിറ്റികളായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. പിതാവ് സ്വർഗത്തിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു, പുത്രൻ ഭൂമിയിൽ സ്നാനമേൽക്കുന്നു, പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് അവന്റെ മേൽ പ്രാവ് രൂപേണ വന്ന് ആവസിക്കുന്നു. മൂന്ന് വ്യക്തിത്വങ്ങളല്ല, മൂന്ന് വ്യക്തികൾ. അത് പ്രത്യേകം മനസ്സിലാക്കുക. വേർപെട്ട സഭകൾ, അതായത് പെന്തക്കോസ് സഭാഭാഗങ്ങളിലും വേർപാട് സഭാഭാഗങ്ങളിലും ഈ സബ്ജക്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടും, ഒരു പക്ഷെങ്കിൽ ഞങ്ങൾ ഇത് പഠിപ്പിക്കുമ്പോൾ വളരെ കൂലങ്കക്ഷമായ നിലയിൽ അല്ലെങ്കിൽ വളരെ ഡീപ്പായ ഒരു തോട്ടായ നിലയിൽ പലപ്പോഴും പ്രാഥമികമായി ഇത് പഠിപ്പിക്കാത്തത് കൊണ്ടും പല ആളുകൾക്കും വളരെ നിലയിൽ ഈ ദൈവിക തൃത്വം എന്ന് പറയുന്ന ഈ കാര്യം അതിന്റെ സ്പഷ്ടമായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും അതിനെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാതെ മറ്റൊരാൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞെങ്കിൽ അതിനവരെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാര്യം ദൈവശാസ്ത്ര പാഠാവലിയിൽ സെമിനാരികളുടെ അതിരുകൾക്കുള്ളിൽ അതിരുവരമ്പുകൾക്കുള്ളിൽ പഠിച്ച വേദ അധ്യാപകർക്ക്, വേദ വിദ്യാർത്ഥികൾക്ക് പോലും കീറാമുട്ടിയായി അവശേഷിക്കുന്ന കൺസെപ്റ്റാണ് ഡിവൈൻ ട്രിനിറ്റി എന്ന് പറയുന്ന പ്രതിഭാസം, ദൈവിക തൃത്വം എന്ന് പറയുന്ന പ്രതിഭാസം. അതുകൊണ്ട് ഇവിടെ ഞാനത് സ്പഷ്ടമാക്കട്ടെ, പല ആളുകളും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് നൽകിയിരുന്നെങ്കിലും നെറ്റ് ഫോൾട്ടി ആയതുകൊണ്ട് വ്യക്തമായി അത് പറയുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്നോട് പല ആളുകളും ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് ഇത് വ്യക്തമാക്കണമേ എന്ന് അപേക്ഷിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ഇത് പറയുന്നത്. അല്ലാതെ ഞാൻ ട്രിനിറ്റി എന്ന് പറയുന്ന വിഷയത്തിന്റെ അവസാനത്തെ വാക്ക് എന്ന നിലയിൽ പറയുവാൻ വേണ്ടി പറയുന്നതല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, ദൈവിക സാരാംശം ഒന്ന്, സാരാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തികൾ മൂന്ന്, ഈ വ്യക്തി മൂന്നും കൂടെ ചേർന്ന ഒരു ആളത്വം, വ്യക്തിത്വം, ഇതാണ് ബൈബിൾ വെളിപ്പെടുന്ന ദൈവിക തൃത്വം. നിത്യത മുതൽ ഈ മൂന്ന് വ്യക്തികളെ കാണുവാൻ കഴിയും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് പേർ ചേർന്ന് ഒരു വ്യക്തിത്വം, അതാണ് സാരാംശം എന്ന് പറയുന്നത്. ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ഘടകമായിരിക്കുന്ന ഇന്റലക്ട്, റീസൺ ആൻഡ് വിൽ ഇത് മൂന്ന് പേർക്കും തുല്യമാണ്. അത് കോൺട്രഡിക്റ്റ് ആകുന്നില്ല, നിത്യമായ കോൺട്രഡിക്ഷൻ കൂടാതെ കോ എക്സിസ്റ്റ് ആയി, കോ ഈക്വലായി നിത്യതയിൽ മുതൽ നിലനിൽക്കുന്ന മൂന്ന് വ്യക്തികളാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവിക തൃത്വം. ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ ആര് പഠിപ്പിച്ചാലും പറഞ്ഞാലും വേദപുസ്തകത്തെ പറയാനായിട്ട് സാധിക്കുകയില്ല. കാര്യം അങ്ങനെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമായി പറഞ്ഞത്, പിതാവായ ദൈവം പുത്രന്റെ സ്നാന സമയത്തവനെ സാക്ഷിക്കുന്നു, പുത്രൻ സ്നാനമെടുക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് രൂപേണ വന്ന് അവന്റെ മേൽ ആവസിക്കുന്നു. 2 മത്തായിയുടെ സുവിശേഷം 28:19
അവിടെ നമ്മൾ വായിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. സ്നാനത്തിന്റെ ആ ഡെഫിനേഷൻ നിർവചനം നൽകുക, അതായത് ദി ബാപ്റ്റിസ്മൽ ഫോർമുല, അത് കർത്താവ് തന്നെയാണ് നൽകിയത്. അവിടെ പറയും മൂന്ന് വ്യക്തികളെ പറഞ്ഞിട്ടുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നാൽ നാമം ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ കാരണം അറിയാവോ? സംഖ്യാശാസ്ത്രപരമായും സാരാംശപരമായും ദൈവം ഒരാളെ ഉള്ളൂ. ഒരാളെ ഉള്ളത് പറയുമ്പോൾ ആ ഒരാള് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ദൈവം, അതായത് ഒരു ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്, ഈ മൂന്ന് വ്യക്തികൾക്ക് ഒരു സാരാംശം. അതുകൊണ്ടാണ് ഒരു നാമം പറയുന്നത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. ത്രീതയിസം പഠിപ്പിക്കുന്ന പോലെ, അതായത് ത്രിദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന പോലെ, ദൈവതത്വത്തിൽ മൂന്ന് ദൈവങ്ങളാ ഉള്ളതെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ സ്നാനപ്പെടുത്തിയും എന്നാണ് കർത്താവ് പറയേണ്ടത്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം സ്നാനപ്പെടുത്തിയും. അപ്പോൾ സാരാംശത്തിലെ തുല്യത്വവും ഏകത്വവും ദൈവം ഏകനാകുന്നുവെന്നും ആ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നും ആ ബഹുത്വം മൂന്ന് വ്യക്തികൾ ഉൾക്കൊള്ളുന്നതാണെന്നും അപ്പോൾ തന്നെ സാരാംശം ഒന്നാണെന്നും കർത്താവ് താൻ തന്നെ സമ്മതിക്കുന്നു. മൂന്നാമത്തെ തെളിവ് കുരുതർ എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നൗ മേ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ലവ് ഓഫ് ഗോഡ് അവർ ഹെവൻലി ഫാദർ, ദ കമ്മ്യൂണിയൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ബേ വിത്ത് യു നൗ ആൻഡ് എവർമോർ. അതായത് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. അവിടെയും പറയുമ്പോൾ മൂന്ന് വ്യക്തികളെ ആണ് കാണുന്നത്. അത് നിങ്ങൾ ഒരിക്കലും ഈ സാബലിനിസം, അതായത് മോഡലിസം പഠിപ്പിക്കുന്ന ഇന്നത്തെ ലിബറൽ തിയോളജിസ്റ്റിന്റെ വ്യൂ നിങ്ങൾ വിശ്വസിക്കരുത്. ഇപ്പോൾ ഈ ദിവസങ്ങളില് ഇവിടെ ഇപ്പോൾ ഈ നെറ്റിൽ വന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ ആ തൃത്വത്തെ സംബന്ധിച്ച് ശരിയായ നിലയിലുള്ള ഒരു അപഗ്രഥനം പറഞ്ഞ ആളാണ് ഷിബു ബീഡിയക്കൽ. അദ്ദേഹം പറഞ്ഞ ആശയം തൃത്വ വിഷയം സംബന്ധിച്ച് ശരിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ പ്രത്യേകിച്ച് അന്യഭാഷാ ഭാഷ പ്രവചനം, രോഗശാന്തി ഇത്യാദി വിഷയങ്ങളിൽ അദ്ദേഹം ഞാനുമായിട്ട് വിയോജിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ വ്യൂസിനോട് എനിക്ക് പുതിയ നിയമ പ്രകാരം യോജിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ എക്കാലവും വിയോജിച്ച് തന്നെ നിൽക്കുന്നു. എന്നാൽ തൃത്വ ഉപദേശം സംബന്ധിച്ച് അദ്ദേഹം പഠിപ്പിച്ചതും പറഞ്ഞതുമായ ഉപദേശം വളരെ കറയേറ്റ ഉപദേശമാണ്. അതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നു. ഏത് സഭയിൽപ്പെട്ട ആൾ പഠിപ്പിക്കുന്നു എന്നതിനേക്കാൾ പഠിപ്പിക്കുന്ന ആൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിപ്രധാനമായ വിഷയമായിട്ട് ഇരിക്കുന്നത്. അദ്ദേഹം തൃത്വോപദേശം സംബന്ധിച്ച് പഠിപ്പിച്ച കാര്യം സത്യമാണ്. അതിന് പിന്നാലെ യൂത്ത് ഫോർ ക്രൈസ്റ്റിൽ പാസ്റ്റർ ഫിലിപ്പ് തോമസ് വന്ന് അദ്ദേഹം തൃത്വത്തെ കുറിച്ച് ഓൺലൈനിൽ പറഞ്ഞ ഉപദേശവും ഷിബു പറഞ്ഞ ഉപദേശവും ഞാൻ ഈ പറയുന്ന ഉപദേശവും പരസ്പരം യോജിക്കുന്ന ഉപദേശമാണ്. ബാക്കി പറഞ്ഞിട്ടുള്ള പല ആളുകൾ പറഞ്ഞിട്ടുള്ളതും ഞാൻ ആരെയും പേര് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്ക് ആരെയും ഇൻസൾട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആരെയും പേര് പറഞ്ഞു പറയുന്നില്ല. ഈ പറയപ്പെട്ട ദൈവിക സാരാംശത്തിൽ, ഏക സാരാംശത്തിൽ നിത്യമായി ഉൾക്കൊള്ളുന്ന മൂന്ന് വ്യക്തികൾ ഉൾപ്പെട്ട ഏകദൈവം എന്നുള്ള കൺസെപ്റ്റാണ് ദൈവീക തൃത്വം എന്നതിനേക്കാൾ ഒരേ ദൈവം ആ മൂന്ന് ഭാവങ്ങളായി ഒരേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി വെളിപ്പെടുന്നു എന്നുള്ള മോഡലിസം വേദ വിപരീതമാണ്. അത് വേദോത്സവ പ്രകാരം അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് എന്നോട് നിർത്താം. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവിക തൃത്വത്തിൽ നിത്യമായി നിലകൊള്ളുന്ന ഈ മൂന്ന് വ്യക്തികൾ എല്ലാ കാലവും നിത്യമായി തന്നെ മൂന്ന് വ്യക്തികളായി നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവൂടെ ഒന്നിടത്തിലൂടെ ഞാൻ പറയാം. പിതാവായ ദൈവമല്ല പുത്രനായ ദൈവമായി ഭൂമിയിൽ വന്നത്, അത് തൃത്വത്തിലെ പിതാവ് പുത്രൻ എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ്. പിതാവായ ദൈവം നിത്യത മുതൽ ഇതെന്റെ പ്രിയപുത്രൻ എന്ന് സംബോധന ചെയ്യുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മനുഷ്യാവതാരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നത്. പിതാവ് മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിൽ വന്നതായി വേദപുസ്തകത്തിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവം മനുഷ്യനായി പിറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാകുന്ന പുത്രൻ മനുഷ്യാവതാരം സ്വീകരിച്ച് ഈ ലോകത്തിൽ വന്നു. പിതാവോ പരിശുദ്ധാത്മാവോ ജഡാവതാരം സ്വീകരിച്ചിട്ടില്ല, സ്വീകരിച്ചതായി വേദപുസ്തകത്തിൽ പറയുന്നുമില്ല. അതുകൊണ്ട് പുത്രനാണ് പാപപരിഹാര ബലി വരുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോഴും ഈ വൈവിധ്യത നമുക്ക് കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമ്മൾ പിതാവിന്റെ സിംഹാസനം കാണുന്നുണ്ട്.
അത് കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെയും കാണുന്നുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് വ്യക്തികളെയും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ഒരു ഇറ്റേണൽ മിസ്റ്ററിയാണ്, അതായത് വലിയ മർമ്മമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് മാത്രമേ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭൂമിയിലും നിത്യതയിലും നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടെയാണ് ദൈവത്തെ കാണുന്നത്. അല്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനത്തിൽ അപ്പോസ്തലൻ ഒന്നാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തിയത് ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനുമായ നമ്മുടെ ദൈവം എന്നാണ് പൗലോസ് ആ ദൈവത്തെ കുറിച്ച് പറയുന്നത്. നിത്യതയിൽ തിരസ്കരിക്കപ്പെട്ട ശരീരത്തിലൂടെ ഞാനും നിങ്ങളും ദൈവരാജ്യത്തിലായിരിക്കുന്ന ആ സമയത്തും പിതാവായ ദൈവത്തെ താൻ ആയിരിക്കുന്ന തന്റെ എസൻസിൽ, അതായത് സാരാംശത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വെളിപാട് ഉത്സവം അഞ്ചാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു സിംഹാസനം, അതിനു ചുറ്റും നാല് സിംഹാസനങ്ങൾ, അതിനു ചുറ്റും 24 സിംഹാസനം, സ്വർഗീയാരാധനയുടെ പ്രത്യേകമാകുന്ന രംഗം. സിംഹാസനം ചുറ്റും വയ്ക്കുന്ന നാല് സിംഹാസനങ്ങൾ, നാല് സ്വർഗീയജീവികൾ, അതിനു ചുറ്റും 24 മൂപ്പന്മാർ. എന്നാൽ സിംഹാസന നടുവിലേക്ക് യോഹന്നാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ലോകസ്ഥാപനം മുതൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു, സിംഹാസനത്തിന്റെ നടുവിൽ നിൽക്കുന്നത് കണ്ടു എന്നാ വായിക്കുന്നു. അപ്പൊ അവിടെ സിംഹാസനത്തിന്റെ നടുവിൽ ആരൂഢനായി നിൽക്കുന്നവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടായ കർത്താവായ യേശുവാണ്. അവിടെ എങ്ങും പിതാവായ ദൈവത്തെ നാം കാണുന്നതായോ കാണാൻ കഴിയുന്നതായോ അല്ലെങ്കിൽ കാണും എന്നുള്ള പ്രത്യാശയിലോ പറഞ്ഞിട്ടില്ല. പിതാവായ ദൈവവും നിത്യ പിതാവായ ദൈവം നിത്യതയിലും നമുക്ക് ഒരേ വിഷയം ആയിരിക്കും. കാര്യം പിതാവായ ദൈവത്തെ പിതാവായ ദൈവത്തിന്റെ സാരാംശത്തിൽ നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കുകയില്ല. മാംസചക്ഷസുകൾ കൊണ്ടും സാധിക്കുകയില്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിനും സാധിക്കില്ല എന്നാണ് ദൈവവചനത്തിന്റെ പഠനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നാം കാണുന്നത് നാം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അവനെ ഹൃദയക്കണ്ണുകളാൽ കാണുക എന്നുള്ളതാണ്. അത് ഇന്നും നാം കാണുന്നുണ്ട്. ദൈവം അരൂപിയാണല്ലോ, ആത്മസ്ഥാപിതനാകിയാൽ ദൈവത്തിന്റെ രൂപം നമുക്ക് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവത്തെ ആ നിലയിൽ കാണാൻ കഴിയുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ നാം കാണും. അപ്പൊ ഞാൻ എന്റെ വാക്കിലൂടെ സംക്ഷേപിക്കുകയാണ്. ദൈവിക തൃത്വം എന്ന് പറയുന്ന ഉപദേശ സത്യം വിശുദ്ധ ബൈബിൾ അടിസ്ഥാന ഉപദേശമാണ്. തൃത്വ നിഷേധി ദൈവ നിഷേധിയാണ്. തൃത്വത്തെ നിഷേധിക്കുന്ന നരകത്തിന് യോഗ്യനാണ്. കാരണം അറിയാവോ, ദൈവിക തൃത്വം, ആ ദൈവിക തൃത്വത്തെ യോഹന്നാൻ തന്നെ ലേഖനം പറയുമ്പോൾ സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് തമിഴ് ബൈബിളിൽ കുറെ കൂടെ വ്യക്തമാണ്. പരലോക